Hi all, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 60 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു LGS മെയിൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡേ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡേ 2 ലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭ, ആമുഖം, ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് SCRT ടെക്സ്റ്റ് ബുക്കിലെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വസ്തുതകളായിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇന്ന് പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഭരണഘടന നിർമ്മാണ സഭ, ആമുഖം, ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഈ ഒരു ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, കാണുക. പിന്നെ വരുന്നത് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും, ഈ ഒരു ക്ലാസിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് പൊതുജനാരോഗ്യത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ ഒരു ക്ലാസിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഗവർണർ ജനറൽ. അപ്പൊ പലരും കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഗവർണർ ജനറലൊക്കെ തൊട്ട് പഠിക്കണമോ എന്ന്. ഞാൻ ഈ സെക്ഷൻ ഈ ഒരു LGS മെയിൻസിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 10th ലെവൽ പ്രിലിംസിന് ഗവർണർ ജനറലായ വാറൻ ഹേസ്റ്റിംഗ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. എല്ലാ സ്റ്റേജിലും തന്നെ ഒരു ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ഈ ഒരു LGS മെയിൻസിന്റെ സ്റ്റഡി പ്ലാനിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ ഇനി അടുത്ത സെക്ഷൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 2 ക്ലാസ് ആണ് ഇന്ത്യ ചരിത്രത്തിൽ വരുന്നുള്ളൂ. അതൊരിക്കലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാതിരിക്കില്ല, കാരണം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പഠിക്കേണ്ട, ജനറൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പം അതാണ് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ ഗവർണർ ജനറലും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയത് കേട്ടോ. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആനുകാലികം PSC ബുള്ളറ്റിൻ ജനുവരി 15, 2020, അതായത് ജനുവരി 15, 2020 കറണ്ട് അഫയേഴ്സ്, പിന്നെ ഒരു മുൻവർഷ ചോദ്യപേപ്പറും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത വീഡിയോസ് ആണെങ്കിൽ ആ ഒരു വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു സമയം ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. എപ്പോഴും പറയുന്നത് പോലെ ടോപ്പിക്സ് എല്ലാം ഒരു പേപ്പറിലായിട്ട് എഴുതി വയ്ക്കുക. പഠിച്ചതിന് ശേഷം ടിക്ക് ചെയ്ത് പോവുക. പിന്നെ എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡെയിലി അസസ്മെന്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം ആ ഒരു ടെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് സ്വയം വിലയിരുത്തുക എന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ ഓപ്ഷൻസ് ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളാണ്, അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ അത് റീകളക്ട് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഓപ്ഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. എന്നാൽ നമ്മൾ വീക്കിലി എക്സാം നടത്തുമ്പോൾ ഓപ്ഷൻസ് തന്നായിരിക്കും എക്സാം നടത്തുക. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്